തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പലിയുടെ ഭാഗമായി പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ സ്പെഷ്യൽ പ്രോഗ്രാം കമ്മിറ്റികളുടെ യോഗം ചേർന്നു. ACP TS സിനോജിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം വിളിച്ചു ചേർത്തത്. ACP TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം പഴയന്നൂർ SHO ബിന്ദുലാലിന്റെ നേതൃത്വത്തിലാണ് പറക്കോട്ടുകാവ് താലപ്പലി സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളുടെ അവലോകന യോഗം വിളിച്ചു ചേർത്തത്. 35 കമ്മിറ്റി പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. നിയമാനുസൃതമായി മാത്രമേ പ്രോഗ്രാമുകൾ അനുവദിക്കുകയുള്ളൂ എന്നും ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ പരിപാടി നടത്തണമെന്നും കമ്മിറ്റികൾ കൃത്യ സമയക്രമം പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കമ്മിറ്റിക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കി. DJ എന്നിവ നടത്തരുന്നത് കമ്മിറ്റിക്കാര് മദ്യപിച്ച് മദ്യലഹരിയിൽ ആഘോഷം നടത്തരുത്. വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുള്ള തിരിവ് പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആനകളുടെ തലപ്പൊക്കം നോക്കുന്നതിന് വേണ്ടി ആനകളെ ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ ആനപ്പുറത്ത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ കയറ്റാൻ പാടില്ല. നാട്ടാന പരിപാലന ചട്ടം പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വോളണ്ടിയേഴ്സിനെ വിന്യസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റികൾ സമയക്രമം കൃത്യമായി പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അനുമതി കൂടാതെ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഇത് വർഷത്തിൻ്റെ കൂടെ പോയിട്ട് സൈഡിൽ പടക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുമതി ഇല്ലാതെ ഒരു പടക്കം പൊട്ടിക്കാൻ പറ്റും. പിന്നെ ആംബുലൻസ് സൗകര്യം അതാത് കമ്മിറ്റിക്കാർ തന്നെ സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആംബുലൻസ് പൊതുവായിട്ടുണ്ട്, നിങ്ങൾ തന്നെ ആംബുലൻസ് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മിറ്റിക്കാരെ അത് തീരുമാനം. ആരെങ്കിലും ഒന്നോ രണ്ടോ വണ്ടികൾ ഏതെങ്കിലും സ്ഥലത്ത് റിസർവ് ചെയ്ത് വെച്ചേക്കും ഈ പോകുന്ന വഴിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഗതാഗത ക്രമീകരണം നടത്തുന്നതിന് പോലീസിനെ സഹായിക്കുന്നതിന് വോളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഹന പാർക്കിംഗ് സൗകര്യം അതനുസരിച്ച് വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. സമാധാനപൂർണമായി താലപ്പലി നടത്തുന്നതിനായി പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും SHO ബിന്ദുലാൽ പറഞ്ഞു. അത് 10 മണി വരെ അനുവദിക്കാൻ പറ്റുള്ളൂ. അത് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോർട്ട് വയലേഷൻ കോടതി അല്ലെങ്കിൽ കേസ് എടുക്കേണ്ടി വരും. അതിന് ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ എവിടെ എടുക്കാറില്ല, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എടുക്കേണ്ടി വരും. അന്നത്തെ അവസരത്തിലേക്ക് പോകരുത്. അത്ര ആഘോഷങ്ങൾ 10 മണിക്ക് തന്നെ അവസാനിപ്പിക്കുക. ബാക്കി നിങ്ങൾ സമയം കൊണ്ട് നടന്നു അതിൽ ആരും തർക്കുന്നില്ല. ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അപ്പോൾ അവസാനിപ്പിക്കുക. ട്രാഫിക് ടോള്, തമ്പോലം, അതുപോലെ തന്നെ DJ കേട്ടോ. പിന്നെ DJ കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വഴി ബ്ലോക്കില്ലാത്തത്, ട്രാഫിക് ബ്ലോക്കില്ലാത്തത് ചെയ്യുക. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് ബ്ലോക്കെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. കൂടെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മൾ ഉത്സവം നടത്തുന്നത് മറ്റുള്ളൊരു യാത്രാ സൗകര്യം തടസ്സപ്പെടുത്താൻ നമ്മൾ പാടില്ല. റൈറ്റ് ന്യൂസ് പഴയന്നൂർ.